നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പാറ്റേൺ സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു മെത്തേഡ് പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സെക്കൻഡ് മെത്തേഡ് പഠിക്കാം ഇവിടെ ഞാനൊരു സർക്കിളിൽ ഫില്ല് ചെയ്ത് കാണിക്കാം ഫസ്റ്റ് മെത്തേഡും സെക്കൻഡ് മെത്തേഡും കണ്ടാൽ ഒരേപോലെ തന്നെയാണ് ചെയ്യുന്ന രീതിയിലാണ് വ്യത്യാസമുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ ഇവിടെയും ആദ്യം നമുക്ക് ഔട്ട്ലൈൻ ഫില്ല് ചെയ്യണം ചെറിയ ചെയിൻ കൊടുത്തു വേണം കേട്ടോ ഫില്ല് ചെയ്യാന് വലിയ ചെയിൻ ഒന്നും എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കല്ല ഔട്ട്ലൈൻ എപ്പോഴും ചെറിയ ചെയിനുകൾ യൂസ് ചെയ്യണം അതുപോലെ എൻ്റെ നോട്ട് നമ്മൾ ഫസ്റ്റ് കൊടുത്ത ചെയിനിന്റെ ഉള്ളിലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുറത്ത് കാണത്തില്ല ഫസ്റ്റ് മെത്തേഡിൽ ചെയ്ത പോലെ തന്നെ ഗ്യാപ്പിൽ നമുക്ക് ലൈൻസ് വരച്ചു കൊടുക്കാം ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ ഡയറക്റ്റ് പാറ്റേൺ സ്റ്റിച്ച് ചെയ്യുമായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഈ ലൈൻസിൽ ഔട്ട്ലൈൻ കൊടുക്കണം എല്ലാ ലൈനിലും നമുക്ക് ചെയിൻ സ്റ്റിച്ചിൻ്റെ ഔട്ട് ലൈൻ കൊടുക്കാം ഓരോ ലൈനിൻ്റെ എൻഡിൽ എൻഡിനോട്ട് കൊടുത്തതിന് ശേഷം അടുത്ത ലൈൻ സ്റ്റാർട്ട് ചെയ്യണം ഇപ്പോൾ എല്ലാ ലൈൻസും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് പാറ്റേൺ സ്റ്റിച്ച് ചെയ്യാം ഞാൻ ഇവിടെ ഈ വരച്ചിരിക്കുന്ന പോലെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സെയിം അതേപോലെ തന്നെയാണ് കേട്ടോ ഫസ്റ്റ് ലെയറിൻ്റെ വെർട്ടിക്കൽ ലൈൻ ശ്രദ്ധിച്ചാൽ അറിയാം എല്ലാം ഒരേ അളവല്ല ആ ഒരു മുകളിൽ കർവ് വന്നിരിക്കുന്ന പോലെ ചെയ്യണം കേട്ടോ ഇനി സെക്കൻഡ് ലെയർ മുകളിലത്തെ ലെയറിന്റെ ചെയിനിൻ്റെ സെൻറ്ററിൽ വരണം തേർഡ് ലെയറും അതേപോലെ തന്നെ മുകളിലത്തെ ഹോറിസോണ്ടൽ ചെയിൻ്റെ സെൻറ്ററിലായിരിക്കണം തേർഡ് ലെയറിൻ്റെ വെർട്ടിക്കൽ ലൈൻസ് ഇനി കോർണറിൽ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ തന്നെ ആ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്തില്ലേ അതിന് താഴെന്നാണ് കേട്ടോ നമ്മൾ നീഡിൽ കുത്തി ത്രെഡ് എടുക്കുന്നത് ഇനി ആ ചെയിനിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു ലോങ് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക മുകളിൽ വെർട്ടിക്കൽ നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊടുത്തു നീഡിലിനെ റിവേഴ്സ് കൊണ്ടുവന്ന് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക ഇനി നമുക്ക് ഹോറിസോണ്ടൽ ചെയിൻ ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഹോറിസോണ്ടൽ ചെയിൻ എടുക്കാതെ ഡയറക്റ്റ് മുകളിൽ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക അതിനുശേഷം നീഡിലിനെ റിവേഴ്സ് കൊണ്ടുവന്ന് താഴെ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക വീണ്ടും നമുക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് മുകളിൽ ചെയിൻ സ്റ്റിച്ച് കൊടുത്തു നീടലിനെ റിവേഴ്സ് കൊണ്ടുവന്നു താഴെ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക ഇവിടെ ഈ ഒരു വ്യത്യാസം മാത്രമാണ് ഉള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹോറിസോണ്ടൽ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു ഇവിടെ അതിൻ്റെ ആവശ്യമില്ല ഇനി ഈ ഒരു ലെയർ ഈ ഒരു ലൈൻ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എൻഡിനോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യാം എൻഡിനോട്ട് കൊടുക്കുമ്പോൾ ഹോറിസോണ്ടൽ ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ടാണ് എൻഡിനോട്ട് കൊടുക്കുന്നത് പിന്നെ ഇവിടെ എൻഡിനോട്ട് കൊടുക്കാതെ ഡയറക്റ്റ് വേണേലും താഴത്തെ ലെയറിലേക്ക് എടുക്കാം കേട്ടോ അതെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ആ ഒരു ഫസ്റ്റ് ലൈൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞില്ലേ ഇനി മുകളിൽ അതായത് നമ്മളൊരു ചെയിൻ സ്റ്റിച്ച് ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ലൈൻ ആ ഒരു ഔട്ട് ഔട്ട്ലൈനിന് മുകളിലായിട്ട് ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക ലോക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ആ നീഡിലിന് റിവേഴ്സ് അതേപോലെ താഴേക്ക് കൊണ്ടുവരിക താഴത്തെ നമ്മൾ വെർട്ടിക്കൽ ലൈൻ വരച്ചിട്ടിട്ടില്ലേ അതേപോലെ താഴേക്ക് കൊണ്ടുവന്ന് താഴത്തെ ആ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുത്തില്ല ലൈൻ അതിന് താഴെയായിട്ട് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക ഇപ്പോൾ ചെയിൻ സ്റ്റിച്ച് കൊടുത്തെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ലൈൻ ലോക്ക് ആയിട്ടില്ല അതുകൊണ്ട് ഒരു ലോക്ക് സ്റ്റിച്ചും കൂടി കൊടുക്കണം ലോക്ക് സ്റ്റിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ചെയിൻ മുകളിലേക്ക് പോകും അവിടെ ടൈറ്റായിട്ട് ഇരിക്കത്തില്ല ഇനി വീണ്ടും മുകളിലത്തെ ലൈനിൽ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് നീടിലിനെ റിവേഴ്സ് കൊണ്ടുവന്ന് താഴത്തെ ലൈനിൽ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക വീണ്ടും മുകളിലേക്ക് പോയി ആ ഒരു ഫസ്റ്റ് ചെയിനിൻ്റെ മുകളിൽ വേണം കേട്ടോ ചെയിൻ സ്റ്റിച്ച് എടുക്കാൻ നമ്മൾ ഫസ്റ്റ് ലൈൻ ചെയിൻ കൊടുത്തില്ലേ അതിന് മുകളിലായിട്ടാണ് ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് നീഡിലിനെ റിവേഴ്സ് കൊണ്ടുവരേണ്ടത് ഇതേപോലെ തന്നെ ആ ലെയർ ഫുള്ള് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം ലോക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഹോറിസോണ്ടൽ ചെയിൻ എടുക്കേണ്ട ഡയറക്റ്റ് മുകളിൽ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് താഴേക്ക് റിവേഴ്സ് കൊണ്ടുവന്ന് ലോക്ക് സ്റ്റിച്ച് കൊടുത്താൽ മതി ഇനി ഇവിടെ താഴേക്ക് എടുക്കുന്ന ശ്രദ്ധിച്ചോണേ താഴത്തെ ആ ഒരു വെർട്ടിക്കൽ ലൈൻ ഇല്ലേ ആ വെർട്ടിക്കൽ ലൈനിൻ്റെ അവിടെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക അതിന് ശേഷം മുകളിൽ ഒരു ലോഗ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നീഡിലിനെ റിവേഴ്സ് താഴേക്ക് കൊണ്ടുവന്ന് ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് ഒരു ലോക്ക് സ്റ്റിച്ചും കൊടുക്കുക ബാക്കി സ്റ്റിച്ചസ് പഴയതുപോലെ തന്നെ ഡയറക്റ്റ് നമുക്ക് മുകളിൽ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് നീഡിലിനെ റിവേഴ്സ് കൊണ്ടുവന്ന് താഴെ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക വീണ്ടും മുകളിൽ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് നീഡിലിനെ റിവേഴ്സ് കൊണ്ടുവന്ന് താഴെ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക എൻഡിങ്ങിൽ മാത്രമാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ഹോറിസോണ്ടൽ ചെയിൻ കൊടുത്ത് ചെയ്യുന്നത് കാരണം മുകളിലത്തെ ലൈനിൽ നമ്മൾ ഹോറിസോണ്ടൽ ചെയിൻ എടുത്തെങ്കിൽ മാത്രമേ മുകളിൽ ലോക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇനി താഴെ വരുമ്പോഴും ലോങ് ചെയിൻ ആണ് കൊടുക്കുന്നത് അപ്പോൾ അതിനെ ഒന്ന് ടൈറ്റ് ചെയ്യാനായിട്ട് താഴെ നമുക്ക് ലോക്ക് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യണം ഇവിടെയും കോർണർ ചെയ്യുന്നത് ശ്രദ്ധിച്ചോ ഹോറിസോണ്ടൽ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക അതിനുശേഷം മുകളിൽ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക വീണ്ടും താഴെ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് ലോക്ക് സ്റ്റിച്ച് കൊടുത്ത് ഇനി നേരെ മുകളിലേക്ക് നേരെ മുകളിലേക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക നീഡിലിനെ റിവേഴ്സ് കൊണ്ടുവന്ന് താഴെ ലോക്ക് സ്റ്റിച്ച് ഇനി ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം നമ്മൾ കോർണറിൽ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ആ ലൈൻ്റെ എൻഡ് വരെ കൊടുക്കത്തില്ല കേട്ടോ നമുക്ക് ആ വെർട്ടിക്കൽ ലൈൻ എവിടെയാണോ താഴേക്ക് എടുക്കേണ്ടത് അവിടെ വരെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊടുക്കത്തുള്ളൂ കാരണം അവിടെ നമുക്ക് മുകളിൽ ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് താഴേക്ക് നേരെ എടുക്കണ്ടല്ലേ അപ്പോൾ അതുകൊണ്ട് ആ വെർട്ടിക്കൽ ലൈൻ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുക്കണം ഇനി ഈ ലൈനിൻ്റെ കോർണർ ശ്രദ്ധിച്ചാൽ അറിയാം നമുക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് താഴേക്ക് എടുക്കാനായിട്ടുള്ള സ്പേസ് ഇല്ല അതുകൊണ്ട് ആ കോർണറിൽ നമുക്ക് എൻഡിനോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യാം ഫിനിഷ് ചെയ്തതിന് ശേഷം താഴത്തെ ലൈൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്താൽ മതി ഇവിടെ താഴെ കർവ് ഷേപ്പ് ആയതുകൊണ്ട് ആ ഒരു ഹോറിസോണ്ടൽ ചെയിൻ ഇല്ലേ നമ്മൾ ഫസ്റ്റ് മെത്തേഡിൽ പഠിച്ച് ആ ഒരു ചെയിനും കൂടി ആഡ് ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് ആ ഒരു ഷേയ്പിൽ ഫില്ലാകത്തുള്ളൂ ഇതേപോലെ ആ ഒരു കർവ് ഷേപ്പിൽ ഹൊറിസോണ്ടൽ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സർക്കിൾ ഷേപ്പ് കറക്റ്റായിട്ട് ഫിനിഷിങ്ങിൽ ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവിടെ ലാസ്റ്റിൽ എൻഡിനോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യാം നീഡിൽ റിവേഴ്സ് കൊണ്ടുവന്ന് ലോക്ക് സ്റ്റിച്ച് കൊടുത്ത് അതിനുശേഷം എൻഡിനോട്ടും കൊടുക്കാം ഇപ്പോൾ ആയിട്ട് സർക്കിൾ ഷേപ്പ് ഫിൽ ചെയ്യുന്ന മനസ്സിലായില്ലേ നമ്മൾ കൂടുതലും പാറ്റേൺ സ്റ്റിച്ച് ഫ്ലവറിന്റെ പെറ്റൽസോ അതല്ലെങ്കിൽ പീക്കോക്കിന്റെ പീക്കോക്കിൻ്റെ ഒക്കെ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പീ കോക്ക് ഫെതറും കൂടി ഫില്ല് ചെയ്യുന്ന കാണിച്ചു തരാം ഇതേപോലെ ഞാനൊരു ഫെതർ ഷേപ്പ് ഡ്രോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ എൻഡിങ് സ്റ്റിച്ച് ചെയ്യുന്നതും കൂടി ഞാൻ കാണിക്കാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാം ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം അതിനുള്ളിലായിട്ട് ലൈൻസ് വരച്ച് അതിന് നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാം പാറ്റേൺ സ്റ്റിച്ച് ടൈപ്പ് വൺ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം ഇത് പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ കാരണം അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റിച്ച് നമുക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും അതുപോലെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതാവുമ്പോൾ നിങ്ങൾക്ക് നമ്പർ സേവ് ചെയ്യാതെ മെസ്സേജ് ചെയ്യാൻ പറ്റും വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് വേണേലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം നമ്മുടെ പുതിയ വീഡിയോസിൻ്റെ ലിങ്കും അതുപോലെ അപ്കമ്മിങ് ക്ലാസ്സസിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ് ഇപ്പോൾ ഔട്ട്ലൈൻ ഫുള്ള് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി പാറ്റേൺ സ്റ്റിച്ച് ചെയ്യാം ഫസ്റ്റ് നമുക്ക് മുകളിൽ ഈ ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ചെയ്തിരിക്കുന്ന ചെയിൻ്റെ താഴെയാണ് കേട്ടോ സ്റ്റിച്ച് കൊടുക്കേണ്ടത് ഫസ്റ്റ് ഹോറിസോണ്ടൽ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക അതിനുശേഷം മുകളിൽ നീഡില് കുത്തി താഴേക്ക് റിവേഴ്സ് കൊണ്ടുവന്ന് ഒരു ലോഗ് സ്റ്റിച്ച് കൊടുക്കണം ഇനി വീണ്ടും മുകളിലേക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് നീഡിലിനെ റിവേഴ്സ് കൊണ്ടുവന്ന് താഴെ ലോഗ് സ്റ്റിച്ച് കൊടുക്കുക നമ്മൾ മുകളിൽ ചെയ്ത് സെയിം അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത് ഇവിടെ മുകൾ വശം കർവ് ആയതുകൊണ്ട് ആ കറിവിൻ്റെ അതേ ഷേപ്പിൽ തന്നെയാണ് നമുക്ക് ആ വെർട്ടിക്കൽ ചെയിനും എടുക്കേണ്ടത് പിന്നെ ഇവിടെ ഞാൻ കുറച്ച് അടുപ്പിച്ചാണ് കേട്ടോ ചെയ്യുന്നത് ഒരുപാട് ഗ്യാപ്പ് കൊടുക്കാതെ അടുപ്പിച്ച് തന്നെയാണ് ഓരോ ബോക്സും എടുക്കുന്നത് പിന്നെ ഈ ഒരു കോർണറിൽ നമുക്ക് ഒന്നുകിൽ നമുക്ക് ഹോറിസോണ്ടൽ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് എൻറ്റിനോട്ട് കൊടുക്കാം അതിനുശേഷം വീണ്ടും താഴത്തെ ലൈൻ സ്റ്റാർട്ട് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ ചെയ്തില്ലേ സെയിം അതേപോലെ തന്നെ ആ താഴത്തെ വെർട്ടിക്കൽ ലൈൻ വരുന്നതിൻ്റെ അതേ സ്ഥലത്ത് ചെയിൻ സ്റ്റിച്ചു കൊടുത്ത് തൊട്ട് മുകളിൽ ലോഗ് സ്റ്റിച്ച് കൊടുത്ത് നീടിലിന് റിവേഴ്സ് താഴത്തെ ലൈനിലേക്ക് വേണേലും കൊണ്ടുവരാം ഇതേപോലെ ഇനിയും നമ്മൾ പഴയതുപോലെ തന്നെ ചെയ്യുക മുകളിലത്തെ ആ ഒരു ചെയിൻ്റെ മുകളിലായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് നീഡിലിനെ റിവേഴ്സ് കൊണ്ടുവന്ന് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക വീണ്ടും മുകളിലായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക നീഡിലിനെ റിവേഴ്സ് കൊണ്ടുവന്ന് താഴെ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക ഇതേ രീതിയിൽ തന്നെയാണ് നമുക്ക് ഫുള്ള് സ്റ്റിച്ച് ചെയ്യേണ്ടത് പക്ഷേ കോർണർ വരുന്ന സമയത്ത് മാത്രം നമുക്ക് ചില മാറ്റങ്ങൾ വരുത്താനുണ്ട് ഇവിടെ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ലാസ്റ്റ് ഹോറിസോണ്ടൽ ചെയിൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് താഴേക്ക് വെർട്ടിക്കൽ എടുക്കാനുള്ള സ്പേസ് ഇല്ല അപ്പോൾ ഇങ്ങനെ വരുമ്പം നമുക്ക് എൻ്റിനോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യാം അതിനുശേഷം ഇതേപോലെ താഴത്തെ ലൈൻ സ്റ്റിച്ച് ചെയ്യുക ഈ ഒരു ഷേപ്പിൽ താഴേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യും തോറും ബോക്സുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഏത് ബോക്സിനാണോ വെർട്ടിക്കൽ ലൈൻ മാച്ച് ആവുന്നത് അതേ രീതിയിൽ നമുക്ക് താഴേട്ട് വെർട്ടിക്കൽ ലൈൻ എടുക്കാം ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം മുകളിൽ സെക്കൻഡ് ബോക്സിൽ നിന്നാണ് ഞാൻ വെർട്ടിക്കൽ ലൈൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇതേപോലെ ആ ഒരു ഷേപ്പിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം അതേപോലെ താഴേക്ക് തോറും ബോക്സുകളുടെ വീതിയും കുറഞ്ഞു വരും അതായത് ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് വരും ഇനി ഇവിടെ ലാസ്റ്റ് ചെയ്യുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് ലാസ്റ്റ് ഒരു ഷാർപ്പ് അല്ലേ അപ്പം എല്ലാ സ്റ്റിച്ചിൻ്റെയും ലോക്ക് സ്റ്റിച്ച് ഈ ഒരു പോയിന്റിലേക്കാണ് ചെയ്യേണ്ടത് അതെ ഇതേപോലെ ലാസ്റ്റ് ലെയറ് നമുക്ക് ഇല്ലാതെ അടുപ്പിച്ച് സ്റ്റിച്ചസ് വരും ഹെർ ഷേപ്പ് അതുപോലെ ലീഫ് ഷേപ്പ് ഇതേപോലെയുള്ള താഴെ ഷാർപ്പായിട്ടുള്ള ഇമേജസ് ഒക്കെ നമ്മൾ പാറ്റേൺ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ഇതേപോലെ താഴ്വശം അടുപ്പിച്ചാണ് കേട്ടോ സ്റ്റിച്ചസ് വരുന്നത് ഈ സ്റ്റിച്ചിൽ കോർണർ സ്റ്റിച്ചിങ് മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കാനുള്ളതേ ഇനി ഈ ഔട്ട് ലൈൻ കൊടുക്കാം ഔട്ട് ലൈൻ നമ്മൾ സിൽക്ക് ത്രെഡിൻ്റെ വേണേലും കൊടുക്കാം ജെറി ത്രെഡിൻ്റെ വേണേലും കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ബീഡ്സിൻ്റെ വേണേലും കൊടുക്കാം ഇപ്പോൾ ഫ്ലവറിൻ്റെ പെറ്റൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബീഡ്സിൻ്റെ ഔട്ട്ലൈൻ കൊടുത്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അതുപോലെ പീക്കോക്ക് പീകോക്ക് ഒക്കെ ചെയ്യുമ്പോഴും ബീഡ്സിൻ്റെ ലൈൻ ആണ് കുറച്ചുകൂടെ നല്ലത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നന്നായിട്ട് മനസ്സിലായല്ലോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്